Hi dear students, welcome back to Alex E Academy. Now, in this lecture video, we will see module number 3. That is Shear Force and Bending Moment Diagram. In this chapter, we university questions and answers to discuss. Now, we will start. Okay, now we will see this module number 3. Shear Force and Bending Moment Diagram or in the chapter in the Chuchekana, theory questions on Adin discussing another, Adagarin in the derivation no come, Adagarin, Namaka cantilever and the problems, Adagarin, simply supported overhanging beams in the problems work out here. Okay. First question, name and explain the various types of beams, beam supports, indicating the reaction components diagrammatically. Nala mark in the question on 2017. KTU ने चोई चा question आ, okay. But types of beam support उन्होंने roller support उन्होंने hinged support उन्होंने fixed support उन्होंने, okay. Roller support उन्होंने नाले, roller supports are free to rotate and translate along the surface upon which the roller rest. The roller support provides one support reaction at a time, either vertical reaction or horizontal reaction. Okay. But roller support उन्होंने diagrammatically नमले इंगेने आना वारकन नो അതല്ലെങ്കിൽ നമുക്കിത് അപ്പോൾ അറ്റ് എ ടൈം ഇത് ഒരു റിയാക്ഷനെ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ അപ്പോൾ റോളർ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ വെർട്ടിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഓക്കെ അടുത്തത് ഹിഞ്ചഡ് സപ്പോർട്ട് ഇറ്റ് കേപ്പബിൾ ഓഫ് റെസിസ്റ്റിംഗ് ഫോഴ്സസ് ആക്ടിങ് ഇൻ എനി ഡയറക്ഷൻ ഓഫ് ദ പ്ലെയിൻ ഇൻ ഹിഞ്ചഡ് സപ്പോർട്ട്സ് വൺ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻസ് ഓഫ് റിയാക്ഷൻസ് ആർ പ്രസൻറ്റ് അതായത് രണ്ട് അൺനോൺ ആയിരിക്കും ഇതിൻ്റെ അകത്തുള്ളത് ഒരു ഹിഞ്ചഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ രീതിയിലാണ് നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നത് അതിൻ്റെ അകത്തൊരു ആർ വി എന്ന് വെച്ചാൽ റിയാക്ഷൻ ഇൻ ദ വെർട്ടിക്കൽ ഡയറക്ഷനും ആർ എച്ച് എന്ന് വെച്ചാൽ റിയാക്ഷൻ ഇൻ ദ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ അങ്ങനെ രണ്ട് അൺനോൺസ് ആയിരിക്കും ഈ ഒരു ഹിഞ്ചഡ് സപ്പോർട്ടിന് ഉള്ളത് അടുത്തത് ഫിക്സഡ് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഫിക്സഡ് സപ്പോർട്ട് ക്യാൻ റെസിസ്റ്റ് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഫോഴ്സസ് ആസ് വെൽ ആസ് മൊമെൻറ്റ് അപ്പോൾ വെർട്ടിക്കൽ ഫോഴ്സും ഹൊറിസോണ്ടൽ മൊമെൻറ്റും റെസിസ്റ്റ് ചെയ്യാൻ പറ്റും അതിനോടൊപ്പം എന്താണ് മൊമെൻറ്റും റെസിസ്റ്റ് ചെയ്യാൻ പറ്റും ഇറ്റ് റിസ്ട്രെയിൻ ബോത്ത് റൊട്ടേഷൻ ആൻഡ് ഡയറക്ട് ട്രാൻസ്ലേഷൻ അപ്പോൾ ഇതിൻ്റെ അകത്ത് മൂന്ന് അൺനോൺ ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഈ രീതിയിലാണ് നൊട്ടേറ്റ് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ അകത്ത് വരുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു RV വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ടാകും ഒരു RH ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഉണ്ടാകും ഒരു മൊമെൻറ്റും ഉണ്ടാകും അപ്പോൾ മൂന്ന് അൺനോൺസ് ആണ് ഫിക്സഡ് സപ്പോർട്ടിൽ വരുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് അപ്പോൾ ഫോളോയിങ് ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് വൺ ഷിയർ ഫോഴ്സ് രണ്ടാമത് ബെൻഡിങ് മൊമെൻറ്റ് അടുത്ത ഹോഗിങ് മൊമെൻറ്റ് അടുത്ത സാഗിങ് മൊമെൻറ്റ് പോയിൻ്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ ഇത്രയും പോയിൻറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ഓക്കെ അപ്പോൾ ഇത് 5 മാർക്കിന് 2019 മെയ്യിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ് 5 മാർക്കിന് 2019 മെയ്യിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ് അപ്പോൾ ആദ്യം തന്നെ ഷിയർ ഫോഴ്സ് ദ ആൾജബ്രിക് സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സസ് ആക്ടിങ് ടു ദ ലെഫ്റ്റ് ഓർ റൈറ്റ് ഓഫ് എനി സെക്ഷൻ ഓഫ് എ ബീം ഈസ് നോൺ ആസ് ഷിയർ ഫോഴ്സ് നമ്മളൊരു ബീം എടുത്തു കഴിഞ്ഞാൽ ബീമിൻ്റെ അകത്തൊരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ഉള്ള ഷിയർ ഫോഴ്സിൻ്റെ ആൾജബ്രിക് സമ്മിനെയാണ് നമ്മൾ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫോഴ്സിൻ്റെ ആൾജബ്രിക് സമ്മിനെയാണ് നമ്മൾ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ബെൻഡിങ് മൊമെൻറ്റ് ദ ആൾജബ്രിക് സം ഓഫ് മൊമെൻറ്റ്സ് ഓഫ് ഓൾ ഫോഴ്സസ് ആക്ടിങ് ടു ദ ലെഫ്റ്റ് ഓർ റൈറ്റ് ഓഫ് എ സെക്ഷൻ ഇൻ എ ബീം ഈസ് നോൺ ആസ് ബെൻഡിങ് മൊമെൻറ്റ് അപ്പോൾ വീണ്ടും നമ്മളൊരു ബീം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ സെക്ഷൻ കൺസിഡർ ചെയ്യും അല്ലേ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യും അങ്ങനെ സെക്ഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റിലോ റൈറ്റിലേക്കോ ഉള്ള മൊമെൻറ്റിൻ്റെ ആൾജബ്രിക് സമ്മിനെയാണ് നമ്മൾ ബെൻഡിങ് മൊമെൻ്റ് എന്ന് പറയും ഓക്കെ അടുത്തത് ഹോഗിങ് മൊമെൻറ്റ് ദ നെഗറ്റീവ് മൊമെൻറ്റ് ഓഫ് എ ബീം ഈസ് നോൺ ആസ് ഹോഗിങ് മൊമെൻറ്റ് നെഗറ്റീവ് മൊമെൻറ്റിനെയാണ് നമ്മൾ ഹോഗിങ് മൊമെൻ്റ് എന്ന് പറയുന്നത് ഹോഗിങ് മൊമെൻറ്റ് നമ്മൾ ഇപ്പോൾ ഒരു സ്ട്രെയിറ്റ് ബീം ഇങ്ങനെ ഒരു ബീം എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹോഗിങ് മൊമെൻ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമ്മൾ സൈൻ കൺവേർഷനൊക്കെ പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു എന്താണ് സാഡ് ഫേസ് ആണ് ഹോഗിങ് മൊമെൻറ്റ് അടുത്തത് സാഗിങ് മൊമെൻറ്റ് ദ പോസിറ്റീവ് മൊമെൻറ്റ് ഓഫ് എ ബീം ഈസ് നോൺ ആസ് സാഗിങ് മൊമെൻറ്റ് അതായത് ഇപ്പോൾ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഈ രീതിയിലാണ് ബെൻഡ് ചെയ്യുന്നതെങ്കിൽ നമ്മളതിനെ സാഗിങ് മൊമെൻ്റ് എന്ന് പറയും ഇതെന്താണ് സ്മൈലിംഗ് ഫേസ് പോസിറ്റീവ് ബെൻഡിങ് മൊമെൻറ്റ് അതിനെയാണ് നമ്മൾ സാഗിങ് മൊമെൻ്റ് എന്നും പറയും അടുത്ത പോയിൻ്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ ദ പോയിൻ്റ് വേർ ദ വാല്യൂ ഓഫ് ബെൻഡിങ് മൊമെൻറ്റ് സീറോ ആഫ്റ്റർ ചേഞ്ചിങ് ഇറ്റ് സൈൻ ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് ഓർ വൈസ് വേഴ്സ അതായത് ഒരു ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രത്തിൽ ഇപ്പോൾ ഒരു ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം നമ്മൾ വരക്കുവാണ് ഈ രീതിയിൽ ഒരു ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം വരക്കുവാണ് അപ്പോൾ ഇവിടെ സീറോയാണ്
ഇവിടെ ബെന്നി മോൻ്റ് സീറോ ആണ്, ഇവിടെ ബെന്നി മോൻ്റ് സീറോ ആണ്, ഇവിടെയും സീറോ ആണ്. ഇതിൻ്റെ അകത്ത് ഏതാണ് പോയിന്റ് ഓഫ് കോൺട്രാ ഫ്ലക്ഷൻ എന്ന് വെച്ചാൽ ഇതാണ് പോയിന്റ് ഓഫ് കോൺട്രാ ഫ്ലക്ഷൻ. കാരണം ഈ ഒരു പോയിന്റിലാണ് ബെൻഡിങ് മൂവ്മെൻ്റ് അതിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യുന്നത് അല്ലേ. അതായത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് അല്ലെങ്കിൽ നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് ആ സൈൻ ചേഞ്ച് ചെയ്ത് ബെൻഡിങ് മൂവ്മെൻ്റ് സീറോ ആവുന്ന ആ പോയിന്റിനാണ് നമ്മൾ പോയിന്റ് ഓഫ് കോൺട്രാ ഫ്ലക്ഷർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ അകത്തുള്ള ചോദിച്ചേക്കുന്ന തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചേക്കുന്ന ഡെറിവേഷൻ, ചെറിയൊരു ഡെറിവേഷനാണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ആ ഒരു ഡെറിവേഷൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിറൈവ് ദ റിലേഷൻ ബിറ്റ്വീൻ ഇൻറ്റൻസിറ്റി ഓഫ് ലോഡിങ് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്, 2017 ചോദിച്ചതാണ്. അതേപോലെ ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ 5 മാർക്കിന് 2017 ഡിസംബറിൽ ചോദിച്ചിട്ട്, ഇത് ജൂലൈയിൽ, ഇത് ഡിസംബറിൽ, സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഡിറൈവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബെൻഡിങ് മൊമെൻറ്റ് ആൻഡ് ഷിയർ ഫോഴ്സ്, രണ്ടെണ്ണം തമ്മിലുള്ള റിലേഷനെ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, അടുത്തത് ഇതേ ക്വസ്റ്റ്യൻ തന്നെ 5 മാർക്കിന് 2019 ഡിസംബറിൽ ചോദിച്ചിട്ടുണ്ട്. ഒബ്റ്റെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മൊമെൻറ്റ് ഷിയർ ഫോഴ്സ് ആൻഡ് ലോഡിംഗ് ഇൻറ്റൻസിറ്റി അറ്റ് എനി സെക്ഷൻ ഓഫ് എ ബി. ഓക്കെ, ഒരേ ക്വസ്റ്റ്യൻ തന്നെ 3 രീതിയിൽ 5 മാർക്കിന് 3 വർഷത്തിൽ അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ സ്റ്റാർട്ട് ചെയ്യാം. കൺസിഡർ എ ബീം ക്യാരിയിങ് യു ഡി എൽ ഓഫ് ഡബ്ല്യൂ പെർ യൂണിറ്റ് ലെങ്ത്. ഒരു ബീം കൺസിഡർ ചെയ്യുക, സിംപ്ലി സപ്പോർട്ടഡ് ബീം കൺസിഡർ ചെയ്യുക. അതിൻ്റെ അകത്ത് എന്താണ് ഒരു യു ഡി എൽ ആക്ട് ചെയ്യുന്നതെന്ന് എടുക്കുക. ഈ യു ഡി എൽ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഡബ്ല്യൂ പെർ മീറ്ററാണ്. കൺസിഡർ ഇക്വിലിബ്രിയം പോർഷൻ ഓഫ് എ ബീം ബിറ്റ്വീൻ സെക്ഷൻ 1-1 ആൻഡ് സെക്ഷൻ 2-2. അപ്പോൾ ഇതാണ് നമ്മുടെ ബീം അല്ലേ. ഈ രണ്ട് സെക്ഷൻ കൺസിഡർ ചെയ്യുക, X1 X2 എന്ന് പറഞ്ഞ രണ്ട് സെക്ഷൻ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഇടക്ക് ഇക്വിലിബ്രിയം ആണ്, അതിൻ്റെ ഡിസ്റ്റൻസ് ഡി എക്സ് ആണ്. ഇതൊക്കെയാണ് നമ്മളെടുത്തേക്ക് അസംഷൻ. ദിസ് പോർഷൻ ഓഫ് ദ ബീം ഡിസ്റ്റൻസ് ഓഫ് എക്സ് ഫ്രം ദ ലെഫ്റ്റ് സപ്പോർട്ട്. അപ്പോൾ ഈ X1 എന്ന് പറയുന്ന സെക്ഷൻ ലെഫ്റ്റ് എൻഡിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതേപോലെ ഈ സെക്ഷൻ തമ്മിലുള്ള ഈ രണ്ട് X1 X2 എന്ന് പറയുന്ന ഈ സെക്ഷൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? ഡി എക്സ് ആണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇനി നമുക്ക് ആ ഒരു പോർഷൻ മാത്രം എടുക്കാം. നമ്മൾ കൺസിഡർ ചെയ്ത സെക്ഷൻ 1-ഉം സെക്ഷൻ 2-ഉം തമ്മിലുള്ള പോർഷൻ മാത്രം നമുക്ക് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ടേംസൊക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് പറയാം. അതായത് ഇത് നമ്മുടെ ബീമാണ്, ഇത് X1, ഇത് സെക്ഷൻ X2. X1-ൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമുക്ക് F1 എന്ന് കൊടുക്കാം. അതേപോലെ മൊമെൻറ്റിന് നമുക്ക് ക്യാപിറ്റൽ M എന്നും കൊടുക്കാം. ഇനി X2-ൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമുക്ക് ഡൗൺവേർഡ്സ്, ഒരെണ്ണം അപ്പ്വേർഡ്സ് ആണെങ്കിൽ മറ്റേതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും, F+DF. ചെറിയൊരു ചേഞ്ച് ഉള്ളതുകൊണ്ടാണ് ഇവിടെ എഫ്, ഇവിടെ നമ്മൾ F+DF എന്ന് ഇട്ടത്. ഇനി അതേപോലെ ഇവിടുത്തെ മൊമെൻറ്റ്, ഇവിടുത്തെ മൊമെൻ്റ് എന്ന് പറയുമ്പോൾ ഇതാ ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ഇതിൻ്റെ ഡയറക്ഷൻ ഇത് തെറ്റാണ്, ഇതാ ഇങ്ങനെ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒന്നുകൂടി വരക്കാം. ഇതാ ഇതായിരിക്കും അതിൻ്റെ ഡയറക്ഷൻ, അത് M+DM. അപ്പോൾ ഒരെൻഡിൽ എം ആകുമ്പോൾ അടുത്ത എൻഡിൽ വരുമ്പോൾ എന്തായിരിക്കും? ചെറുതായിട്ട് ചേഞ്ച് തരണം. അതാണ് M+DM F+DF ഒന്നും എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടെ നൊട്ടേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഈ ഒരു ആരോ തെറ്റാണ്, ബാക്കിയെല്ലാം ശരിയാണ്. ഓക്കെ, ഇനി നമുക്ക് അസ്യൂം ദാറ്റ് എഫ് ഈസ് ദ ഷെയർ ഫോഴ്സ് അറ്റ് ദ സെക്ഷൻ 1-1, F+DF ഈസ് ദ ഷെയർ ഫോഴ്സ് അറ്റ് X സെക്ഷൻ 2-2. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു. ഇനി ലെറ്റ് എം ഈസ് ദ ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സെക്ഷൻ 1-1 ആൻഡ് M+DM ഈസ് ദ ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സെക്ഷൻ 2-2. ദ ഫോഴ്സ് ആൻഡ് ദ മൊമെൻറ്റ്സ് ഓൺ ദ ലെങ്ത് DX ഓഫ് ദ ബീം ആർ. ഇനി ഈ DX എന്ന് പറയുന്ന സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസും മൊമെൻറ്റ്സും എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ ദ ഫോഴ്സ് എഫ് ആക്ടിങ് അപ്വേർഡ്സ് അറ്റ് ദ സെക്ഷൻ X1. നമ്മൾ ഓൾറെഡി ഫിഗറിൽ പറഞ്ഞതാണ്, എക്സ്പ്ലെയിൻ ചെയ്യുന്നതേ ഉള്ളൂ. എഫ് എന്ന് പറയുന്ന ഫോഴ്സ് സെക്ഷൻ 1-1 ആക്ട് ചെയ്യുന്നതാണ്, അപ്വേർഡ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് ദ ബെൻഡിങ് മൊമെൻറ്റ് എം ആക്ടിങ് ക്ലോക്ക് വൈസ് അറ്റ് ദ സെക്ഷൻ X1. ബെൻഡിങ് മൊമെൻറ്റ് എം എന്ന് പറയുന്ന ബെൻഡിങ് മൊമെൻറ്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്, അത് ആക്ട് ചെയ്യുന്നത് X1 എന്ന് പറയുന്ന സെക്ഷനിലാണ്. ഇനി അടുത്തത് ദ ബെൻഡിങ് മൊമെൻറ്റ് M+DM ഈസ് ആക്ടിങ് ആൻറ്റി ക്ലോക്ക് വൈസ് ഇൻ ദ സെക്ഷൻ X2 ആൻഡ് ദ ലോഡ് സോറി ഇത് നമ്മൾ വിട്ടുപോയി. ദ ഫോഴ്സ് F+DF ഈസ് ആക്ടിങ് ഡൗൺവേർഡ്സ് അറ്റ് ദ സെക്ഷൻ X2. അതേപോലെ ദ ലോഡ് WDX ഈസ് ആക്ടിങ് ഡൗൺവേർഡ്സ്. അത് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. അപ്പോൾ ദ എഫ് അപ്വേർഡ്സ് സെക്ഷൻ 1-1, ഇനി F+DF ആക്ടിങ് ഡൗൺവേർഡ്സ്, ഇനി എം ആക്ട് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഇൻ ദ സെക്ഷൻ X1, ഇനി ഇത് ആക്ട് ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ M+DM. ഇനി ഇതിൻ്റെ ഒപ്പം എന്തുകൊണ്ട്? ഇതിൻ്റെ അകത്ത് UDL ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ, ഈ ഒരു ബീമിൽ UDL ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി W ആണ്. അപ്പോൾ അവിടുത്തെ ലോഡ് എടുക്കുമ്പോൾ എന്തെടുക്കും? WDX. ഈ ഒരു ഇത്രയും ബീമിൽ ആക്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ WDX, അതായിരിക്കും ആ UDL കൊണ്ടുണ്ടാകുന്ന ലോഡ്. അപ്പോൾ അതാണ് ഈ ടെൻഡൻസി പറയുന്നത്. ഇനി ഫോർ ഇക്വിലിബ്രിയം ഓഫ് ദ ബീം ഓഫ് ദ പോർഷൻ DX
resolving the forces in this part. അപ്പോൾ ഈ ഒരു ബീമിൽ ഉള്ള ഫോഴ്സസിനെയൊക്കെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് എടുക്കുന്ന അസംഷൻ അപ്പോർഡ് ഫോഴ്സിനെ പോസിറ്റീവ് എന്നും ഡൗൺവേർഡ് ഫോഴ്സിനെ നെഗറ്റീവ് എന്നും നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ മൂന്ന് ഫോഴ്സസ് ആണ് ഇതിൻ്റെ അകത്ത് ആക്ട് ചെയ്യുന്നത്. ആദ്യത്തെ ഏതാണ്? എഫ് അപ്പോർഡ്സ് ആണ് ആക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എഫ് മൈനസ്, ഇനി ഡൗൺവേർഡ്സിലേക്ക് എഫ് പ്ലസ് ഡി എഫ് എന്ന് പറഞ്ഞ സാധനം ഡൗൺവേർഡ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, മൈനസ് ഡബ്ല്യു ഡി ഇസ് ഈക്വൽ ടു സീറോ. ഇതാണ് നമുക്ക് ഇക്വേഷൻ വരുന്നത്. ഇനി നമുക്ക് ഈക്വൽ ടു എന്നുള്ളത് ഇപ്പുറത്തെടുത്ത് എഴുതി കഴിഞ്ഞാൽ ഇത് രണ്ടും പ്ലസ് ആവും. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഡി എഫ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡി എഫ് എന്ന് പറയുന്ന പോർഷൻ ലെഫ്റ്റ് ഇടാം, ഇ എഫ് എഫും ക്യാൻസൽ ചെയ്ത് പോകും, ബാക്കി പോട്ട് എന്ത് വരും? ഡി എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു ഇൻറ്റു ഡി എക്സ്. ഇനി നമുക്ക് ആ ഡബ്ല്യുവിനെടുത്ത് ലെഫ്റ്റ് സൈഡിലിടാം, പ്ലസ് ഡബ്ല്യു. പ്ലസ് ഡബ്ല്യു റൈറ്റ് സൈഡിൽ ഇട്ട് കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? മൈനസ് ഓഫ് ഡി എഫ് ബൈ ഡി എക്സ്. ഓക്കെ, ഇതാണ് എന്ത് തമ്മിലുള്ള റിലേഷൻ. ഡബ്ല്യു എന്ന് വെച്ചാൽ എന്തായിരുന്നു? റേറ്റ് ഓഫ് ലോഡിംഗ്. ഡി എഫ് ബൈ ഡി എക്സ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷിയർ ഫോഴ്സ്. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്താണ് കിട്ടിയത്? ദ എബോവ് ഇക്വേഷൻ ഷോസ് ദാറ്റ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷിയർ ഫോഴ്സ് ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ലോഡിംഗ്. അപ്പോൾ റേറ്റ് ഓഫ് ലോഡിങ്ങും ഷിയർ ഫോഴ്സും തമ്മിലുള്ള റിലേഷനാണ് ഡിറൈവ് ചെയ്തത്. ഇനി അടുത്തത് നമുക്ക് വീണ്ടും ടേക്കിംഗ് ദ മൊമെൻ്റ് ഓഫ് ഫോഴ്സസ് വിത്ത് റെസ്പെക്ട് ടു ടേക്കിംഗ് ദ മൊമെൻ്റ് ഓഫ് ഫോഴ്സസ് കപ്പിൾ വിത്ത് റെസ്പെക്ട് ടു സെക്ഷൻ എക്സ് ടു. അപ്പോൾ എക്സ് ടു എന്ന് പറയുന്ന ഈ ഒരു പോയിൻറ്റിനെ വിത്ത് റെസ്പെക്ട് ടു നമുക്ക് മൊമെൻ്റ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പോയിൻറ്റിനെ വിത്ത് റെസ്പെക്ട് ടു മൊമെൻ്റ് എടുക്കുമ്പോൾ എന്ത് വരില്ല? ഈ ഒരു ടേം വരില്ല, ബാക്കി എന്ത് വരും? ഇവിടെ എം വരും, ഇനി ഇതെന്ത് വരും? എഫ് ഇൻറ്റു ഡി എക്സ് വരും, ഇനി യു ഡി എല്ലിൻ്റെ എന്തെന്ന് വരും? ഡബ്ല്യു ഡി എക്സ് സ്ക്വയർ ബൈ ടു വരും. ഈ ഫോഴ്സ് ഇവിടെ തന്നെ ആക്ട് ചെയ്യുന്നതുകൊണ്ട് അതും വരില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞൊരു ചെറിയൊരു കറക്ഷൻ ഉണ്ട്. ഈ മൊമെൻറ്റ് വരും, പക്ഷേ ഈ പോയിൻറ്റിൽ ആക്ട് ചെയ്യുന്ന ഈ ഫോഴ്സിൻ്റെ മൊമെൻറ്റ് ഇവിടെ ആക്ട് ചെയ്യും. ഞാൻ ഇക്വേഷൻ എഴുതിയിട്ട് ഒന്നുകൂടി പറയാം. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് എഫ് എം പ്ലസ്, അതായത് ക്ലോക്ക് വൈസ് മൊമെൻറ്റ് ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിലും ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിലും, ആ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കതൊന്ന് ഫിഗർ ഒന്ന് നോക്കാം. ദാ ഇതാണ് നമ്മൾ വിത്ത് റെസ്പെക്റ്റ് എടുക്കാൻ പോകുന്നത്. ഈ പോയിൻറ്റിന് വിത്ത് റെസ്പെക്റ്റാണ് മൊമെൻറ്റ് എടുക്കാൻ പോകുന്നത്. ദാ ഇത് ക്ലോക്ക് വൈസ് മൊമെൻറ്റ് എം. അപ്പോൾ എം പ്ലസ്, ഇനി ഇതാ ഈ ഷിയർ ഫോഴ്സ് കൊണ്ടുള്ള മൊമെൻറ്റ് എന്തായിരിക്കും? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എഫ് ഇൻറ്റു ഡി എക്സ്. ഇത് രണ്ടുമാണ് ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അതാണ് ഇക്വേഷൻ്റെ ആദ്യം ലെഫ്റ്റ് സൈഡിൽ എഴുതിയേക്കുന്നത്. ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ എഴുതിയേക്കുന്നു. ഇനി അടുത്തത് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റുകളാണ്. ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് എന്ന് പറയുമ്പോൾ ആദ്യം യു ഡി എൽ അല്ലേ, ഈ പോയിൻറ്റിനെ വിത്ത് റെസ്പെക്റ്റ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന ലോഡ് എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ഡി എക്സ് ആണ്. അത് ആക്ട് ചെയ്യുന്ന എവിടെ ആയിരിക്കും? എക്സ് ബൈ ടുവിലായിരിക്കും. അപ്പോൾ ഡബ്ല്യു ഡി എക്സ് സ്ക്വയർ ബൈ ടു എന്നായിരിക്കും യു ഡി എല്ലിൻ്റെ ഫോഴ്സ്. അത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ഇനി എഫ് പ്ലസ് ഡി എഫ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അത് ആ പോയിൻറ്റിൽ തന്നെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആയതുകൊണ്ട് ഇൻറ്റു ഡിസ്റ്റൻസ് ചെയ്യാനില്ല. ഇനി അടുത്ത് ഇവിടെ ഒരു കപ്പിൾ ആക്ട് ചെയ്യുന്നുണ്ടല്ലേ, ആ കപ്പിളും കൂടി എടുക്കും. ആ ഒരു ഇക്വേഷനാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഡബ്ല്യു ഇൻറ്റു ഡി എക്സ് സ്ക്വയർ ബൈ ടു പ്ലസ് എം പ്ലസ് ഡി എം. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെ ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും? ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് എമ്മും എമ്മും ക്യാൻസൽ ചെയ്ത് കളയാം, ബാക്കി എഫ് ഇൻറ്റു ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇതിനെ നമുക്ക് ഡബ്ല്യു ഡി എക്സ് സ്ക്വയർ ബൈ ടു പ്ലസ് ഡി എം എന്ന് എഴുതാം. ഇനി നെഗ്ലക്റ്റിംഗ് ദ ഹയ്യർ പവേഴ്സ് ഓഫ് ഡി എക്സ്. ഇപ്പോൾ ഡി എക്സ് എന്ന് പറയുന്ന വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി ആണല്ലേ. നമ്മളൊരു സ്മോൾ പീസ് ഓഫ് ബീമാണ് എടുത്ത് സെക്ഷൻ. അപ്പോൾ അതിൻ്റെ അകത്ത് ഡി എക്സ് ചെറുതാണെങ്കിൽ ഡി എക്സിൻ്റെ ഹയ്യർ പവർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വീണ്ടും ചെറുതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ഹയ്യർ പവറിൻ്റെ ടേംസിനെ നെഗ്ലക്റ്റ് ചെയ്യാം, ബാക്കി എന്ത് വരും? എഫ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി എം. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെന്ന് കിട്ടും? എഫ് ഇസ് ഈക്വൽ ടു ഈ ഡി എക്സ് ഡിനോമിനേറ്ററിലേക്ക് പോയാൽ ഡി എം ബൈ ഡി എക്സ്. ഇനി ഇതെന്താണ്? ദ എബോവ് ഇക്വേഷൻ ഷോസ് ദാറ്റ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ബെൻഡിങ് മൊമെൻറ്റ് ഇസ് ഈക്വൽ ടു ഷിയർ ഫോഴ്സ് അറ്റ് ദ സെക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് കിട്ടിയേക്കുന്ന റിലേഷൻ. ഇനി ഫൈനലി നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റും? ഡബ്ല്യു എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷിയർ ഫോഴ്സും, ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റും ആണ്. ഈ രണ്ട് റിലേഷനുമാണ് റിപ്പീറ്റഡ് ആയിട്ട് യൂണിവേഴ്സിറ്റി എക്സാമിന് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ചോദിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ.